അപ്പോ ഇപ്പോ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഉഭയകക്ഷി ചർച്ചയാണ് ഇവിടെ വെച്ച് നടന്നത്. സിപിഐഎമ്മിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ നേരത്തെ ഇത്തരമൊരു യോഗം നടന്നതിൻ്റെ ഭാഗമായി കണ്ട കാര്യങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കുക തന്നെ ചെയ്തു. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകരുത് എന്ന് പൊതുവേ തീരുമാനിച്ചു. രണ്ടു കൂട്ടരും രണ്ട് വിഭാഗത്തിൻ്റെയും അണികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. എല്ലാവിധ അക്രമ സംഭവങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട അണികൾ ഒഴിഞ്ഞു നിൽക്കുന്നതിനാവശ്യമായ ജാഗ്രത രണ്ടു കൂട്ടരും പാലിക്കുന്നതാണ്. അതോടൊപ്പം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്, ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുടെ മേലെ പാർട്ടി ഓഫീസുകളോ സംഘടനാ ഓഫീസുകളോ അതേപോലെ തന്നെ വീടുകളോ ആക്രമിക്കാൻ പാടില്ല എന്ന്. ഇവിടെ തിരുവനന്തപുരത്ത് അത്യന്തം നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഇവിടെയുള്ള പല കൗൺസിലർമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ ഓഫീസിന് നേരെയും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിന് നേരെയുമുള്ള ആക്രമണവും നടന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചതാണെങ്കിലും ആ തീരുമാനത്തിന് ശേഷം ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നതിനെ പൊതുവിൽ അപലപിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത തുടർന്നും പാലിച്ചു പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നല്ലതായിരിക്കും എന്ന് കണ്ടു. തിരുവനന്തപുരത്തും കണ്ണൂരിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. കോട്ടയത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കോട്ടയത്തും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നതാണ്. രണ്ടു കൂട്ടരും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഉണ്ടായ സംഭവങ്ങളുടെ മേലെ ഒരു സർവകക്ഷി യോഗം ചേരണമെന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 6-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സർവകക്ഷി യോഗം ചേരുന്നതുമാണ്. സിഎം മുമ്പ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പലപ്പോഴും സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്.
ആ മൈക്കാണോ നോക്കിയോ എനിക്കറിയില്ല.